വിശദമായ വാർത്തകളിലേക്ക്. കോതമംഗലം കീരൻപാറയിലെ 611 മലയിൽ അപകട ഭീഷണി ഉയർത്തി വലിയ പാറക്കൂട്ടങ്ങൾ. നിരവധി കുടുംബങ്ങളാണ് ആശങ്കയിൽ കഴിയുന്നത്. പാറ പൊളിച്ചു മാറ്റണമെന്ന ആവശ്യം ശക്തമാണ്. കീരമ്പാറ പഞ്ചായത്തിലെ 611 മലയുടെ പല ഭാഗങ്ങളിലായി ഏത് നിമിഷവും താഴേക്ക് പതിക്കാവുന്ന തരത്തിൽ നിരവധി കൂറ്റൻ പാറകളാണുള്ളത്. മലയുടെ അടിവാരത്തിൽ താമസിക്കുന്ന നിരവധി കുടുംബങ്ങളാണ് ഭയാശങ്കകളോടെ ദിവസങ്ങൾ തള്ളി നീക്കുന്നത്. പാറകൾ താഴേക്ക് പതിച്ചാൽ ആളുകൾക്ക് അപകടമുണ്ടാവുകയും നിരവധി വീടുകൾ തകരുകയും കൃഷിനാശമുണ്ടാവുകയും ചെയ്യുമെന്ന് പ്രദേശവാസികൾ പറയുന്നു. പ്രദേശത്ത് മഴ കനക്കുമ്പോൾ ജനങ്ങൾ ഭീതിയിലാണ്. ശക്തിയായ മഴ പെയ്യുമ്പോഴും അതുപോലെ തന്നെ ഇവിടുന്ന് വലിയൊരു കല്ലുകളൊക്കെ ഇപ്പോൾ കുറച്ച് കുറച്ച് ഉരുണ്ട് വരുന്നു. എൻ്റെ വീടിങ്ങ് താഴെയാണ്, ഒരു 50 മീറ്ററോളം താഴത്താണ് എൻ്റെ വീടിരിക്കുന്നത്. ഒരു നല്ല കല്ലുരുണ്ട് വന്നാൽ എൻ്റെ വീടിൻ്റെ നെറുകിൽ വീഴും. ഭയന്ന് ഇവിടുത്തെ ജീവിതം മതിയാക്കി മലയിറങ്ങിയവരും ഇക്കൂട്ടത്തിലുണ്ട്. പരിസ്ഥിതി പ്രാധാന്യമുള്ള മലയുടെ നിലനിൽപ്പ് തന്നെ ഭീഷണിയിലാണ്. ഈ പാറമടകളിൽ അത്യുഗ്രമായിട്ടുള്ള സ്ഫോടനം തുടങ്ങിയതിന് ശേഷമായിട്ട് ഈ കല്ലുകൾക്ക് സ്ഥാനചലനം സംഭവിച്ചിരിക്കുകയാണ്. ഏത് സമയത്ത് വേണമെങ്കിലും ഈ കല്ലുകൾ ഉരുണ്ട് താഴേക്ക് പോകാം. മാത്രമല്ല, താഴെ ഏകദേശം 10-60 വീടുകൾ താമസിക്കുന്നുണ്ട്. ഈ മലയിൽ പ്രവർത്തിക്കുന്ന ക്വാറിയിലെ പാറഖനനവും പ്രദേശവാസികളുടെ ഉറക്കം കെടുത്തുന്നുണ്ട്. പാറ പൊളിച്ചു മാറ്റി പ്രദേശം സുരക്ഷിതമാക്കണമെന്ന ആവശ്യം ശക്തമാണ്. ന്യൂസ് 18 കോതമംഗലം. റോഡ് നിർമ്മാണം പൊതുമരാമത്ത് വകുപ്പ് ഏറ്റെടുത്തതോടെ ഉണ്ടായിരുന്ന സഞ്ചാരമാർഗം കൂടി നഷ്ടമായ അവസ്ഥയിലാണ് ഇടുക്കി വട്ടപ്പാറ സ്വദേശികൾ. റോഡിന്റെ നിർമ്മാണം പാതിവഴിയിലാക്കി PWD ഉപേക്ഷിച്ചതോടെ ഗ്രാമീണ പാതയിലൂടെ നിലവിൽ വാഹന ഗതാഗതം സാധ്യമല്ല. 5 വർഷം മുൻപാണ് പൊതുമരാമത്ത് വകുപ്പ് ഏറ്റെടുത്ത വട്ടപ്പാറ വലിയ തോവാള വാഴവര റോഡിന്റെ നിർമ്മാണം തുടങ്ങിയത്. 18 കിലോമീറ്ററോളം ദൈർഘ്യമുള്ള പാതയിൽ വാഴവര മുതൽ വലിയ തോവാളമെട്ട് വരെയുള്ള 16 കിലോമീറ്ററും പൂർത്തീകരിച്ചു. കാർഷിക മേഖലയിലൂടെ കടന്നുപോകുന്ന 2 കിലോമീറ്റർ ഭാഗമാണ് നിർമ്മാണം പൂർത്തീകരിക്കാനുള്ളത്. 10-12 വർഷക്കാലമായി ഈ റോഡിൽ കൂടി ഉള്ള ഒരു സഞ്ചാരം എന്ന് പറയുന്നത് അസാധ്യമായി മാറി. കാരണം റോഡ് ഇവിടെ വെച്ച് പണി തീർന്നപ്പോൾ വെച്ച് മുറിച്ച് 2 ഘട്ടമാക്കുകയും ഉണ്ടായിരുന്ന ഗതാഗത സൗകര്യം ഇവിടെ നഷ്ടപ്പെടുകയും ഇവിടെ അധിവസിക്കുന്ന ഏതാണ്ട് 100 കുടുംബങ്ങൾക്ക് യാത്രാ സൗകര്യം എന്ന് പറയുന്നത് അന്യമായി മാറുകയും ചെയ്തു. റോഡ് പുനർനിർമ്മിക്കുന്നതിന്റെ ഭാഗമായി വലിയ തോവാളമെട്ട് ഭാഗത്ത് നിന്നും മണ്ണ് നീക്കം ചെയ്തിരുന്നു. നിലവിൽ ടാർ റോഡിനോട് ചേരുന്ന ഭാഗത്ത് വലിയ മണ്ണിട്ട നിലനിൽക്കുന്നതിനാൽ വാഹനങ്ങൾക്ക് കടന്നുപോകാനാകില്ല. മുൻപ് ജീപ്പും ഓട്ടോറിക്ഷകളും കടന്നുപോയിരുന്ന റോഡാണിത്. മറ്റ് സഞ്ചാരയോഗ്യമാണെങ്കിലും മുമ്പ് ഉണ്ടായിരുന്നതാണ്. പക്ഷേ ഈ പണി വന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ കട്ടിങ്ങും വന്ന് പണി ബാക്കി ഭാഗം മുടങ്ങിക്കിടക്കുന്ന മൂലം നമുക്കൊരു ജീപ്പ് ഇടയ്ക്ക് കൊണ്ടുപോകുന്നതിനോ മറ്റാവശ്യങ്ങൾക്കും ജീപ്പ് ഓട്ടോയൊന്നും ആണെങ്കിലും നമുക്ക് ഒരാവശ്യത്തിന് വേണ്ടിയിട്ട് ജീപ്പ് ഓട്ടോയൊന്നും. നിലവിൽ കാൽനട പോലും സാധ്യമാകാത്ത സാഹചര്യമാണുള്ളത്. നെടുങ്കണ്ടത്ത് നിന്നും കട്ടപ്പനയിലേക്കുള്ള ഏറ്റവും ദൂരം കുറഞ്ഞ പാതയാണിത്. റോഡിന്റെ നിർമ്മാണം PWD ഏറ്റെടുത്തിരിക്കുന്നതിനാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും നിർമ്മാണം നടത്താനാകുന്നില്ല. ന്യൂസ് 18 നെടുങ്കണ്ടം. നൂലും ചെറിയ മുത്തുകളും ഉപയോഗിച്ച് മനോഹര ചിത്രങ്ങൾ തീർക്കുകയാണ് മലപ്പുറം തിരൂർ പെരിവഴി അമ്പലം സ്വദേശി അബ്ദുറഹീം. ഷാർജ ഷെയ്ഖ് ഷാഹിദ് സുൽത്താന്റെയും വിവിധ പ്രകൃതി ദൃശ്യങ്ങളും റഹീമിന്റെ കലവിരുതിനാൽ ശ്രദ്ധേയമാവുകയാണ്. കടുകുമണിയോളം വലിപ്പമുള്ള ചെറിയ മുത്തുകൾ ഉപയോഗിച്ചാണ് അബ്ദുൽ ഹക്കീം ചിത്രങ്ങൾ സൃഷ്ടിച്ചെടുക്കുന്നത്. ചിത്രകലയിൽ അടിസ്ഥാന പഠനങ്ങളൊന്നും നടത്തിയിട്ടില്ലാത്ത ഈ കലാകാരൻ അതിമനോഹരമായാണ് ചിത്രങ്ങൾ പൂർത്തീകരിക്കുന്നത്. ഈർക്കലിയിൽ നിന്ന് താജ്മഹൽ നിർമ്മിച്ചതോടെയാണ് റഹീമിനെ നാടറിഞ്ഞു തുടങ്ങിയത്. 350 ദിവസങ്ങൾ കൊണ്ടാണ് റഹീം താജ്മഹൽ നിർമ്മിച്ചത്. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ ക്ലാസ്സിൽ ഇങ്ങനെ ചെറുതായി ചിത്രം വരക്കും, പിന്നെ സ്വയമായിട്ട് ഒക്കെ ചെയ്തത്. എവിടെയും പോയി പഠിച്ചിട്ടുണ്ട്. ആദ്യം തെർമോക്കോളൊക്കെ ചെയ്തിരുന്നത്, പിന്നെ ഇങ്ങനെ ഓരോന്നും വെറൈറ്റി വെറൈറ്റി ചെയ്യണമെന്നുള്ളത്. പിന്നെ ഈർക്കുലിയായി, പിന്നെ കുപ്പിനുള്ളിൽ കുപ്പി പൊട്ടിക്കാതെ നിർമ്മിച്ച് ഇപ്പോൾ മുത്തിലായി. ഇനി വൈക്കോല് അങ്ങനെയുള്ള കുറേ സാധനങ്ങളിൽ കുറെ ഫിഗർ ചെയ്യാനുള്ള പരിപാടി ഉണ്ട്. കുപ്പികളിൽ ടൈറ്റാനിക് അടക്കമുള്ള വീട് മാതൃകയും ഉണ്ടാക്കി. ചെറിയ മുത്തുകൾ ഉപയോഗിച്ച് ഷാർജ സുൽത്താന്റെയും ഫാൽക്കൺ പക്ഷിയുടെയും ചിത്രം നിർമ്മിച്ചതാണ് ഇവയിൽ ഏറെ ശ്രദ്ധേയം. ഓരോ ചിത്രങ്ങളും വളരെയേറെ സമയമെടുത്താണ് ഹക്കീം ചെയ്തു തീർക്കുന്നത്. നിലവിൽ കൂടുതൽ മഹത്വ്യക്തികളുടെ ചിത്രങ്ങൾ മുത്തുകളിലൂടെ പുനർജനിപ്പിക്കാനുള്ള തിരക്കിലാണ് ഈ കലാകാരൻ. ന്യൂസ് 18 തിരൂർ. ഡിസംബർ എത്തിയതോടെ നക്ഷത്ര വിപണികളും സജീവമായി. മൂന്നാർ പെരുമ്പാവൂർ പാതയോരത്ത് നക്ഷത്രങ്ങൾക്കൊപ്പം അലങ്കാര ബൾബുകളും വിൽപ്പനയ്ക്കെത്തി. ഡിസംബർ പുലരിയെത്തിയതോടെ നക്ഷത്രങ്ങളും അലങ്കാര ബൾബുകളും വഴിയോരങ്ങളിൽ നിരന്നു തുടങ്ങി. നിമിഷ നേരം കൊണ്ട് പേപ്പർ രൂപങ്ങളുണ്ടാക്കി ഉള്ളിൽ ബൾബ് ഘടിപ്പിച്ച് നൽകും. മൂന്നാർ പെരുമ്പാവൂർ വഴിയോരത്ത് കച്ചവടക്കാർ എത്തിത്തുടങ്ങി. പല നിറത്തിലും രൂപത്തിലുമെല്ലാം നക്ഷത്രങ്ങൾ റെഡി. വരും ദിവസങ്ങളിൽ വിൽപ്പന ഏറുമെന്നാണ് വ്യാപാരികളുടെ പ്രതീക്ഷ.
₹80 മുതൽ വില തുടങ്ങും. വലിപ്പവും ഭംഗിയും ഒക്കെ അനുസരിച്ച് വില വ്യത്യാസമുണ്ട്. ലോക്ഡൌൺ വരുത്തിയ പ്രതിസന്ധികൾ ഈ ക്രിസ്മസ് കാലത്ത് മറികടക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് വഴിയോര കച്ചവടക്കാർ. ന്യൂസ് സിറ്റി മൂന്നാർ. തമാശയ്ക്കായി പാടിയ പാട്ട് കൈവിട്ടുപോയ അമ്പരപ്പിലാണ് കായംകുളത്തെ സിജി. മൊബൈലിൽ റെക്കോർഡ് ചെയ്ത് ഭർത്താവിന് അയച്ചു കൊടുത്ത ക്രിസ്തീയ ഭക്തിഗാനമാണ് വൈറലായത്. കായംകുളം ഒന്നാംകുറ്റി സ്വദേശിനി സിജി എം ജോർജ് എന്ന വീട്ടമ്മയുടെ പാട്ടാണ് ശ്രദ്ധേയമായത്. സ്വന്തമായി ചിട്ടപ്പെടുത്തിയ വരികൾ മൊബൈൽ ഫോണിൽ റെക്കോർഡ് ചെയ്ത് അബുദാബിയിൽ ജോലി ചെയ്യുന്ന ഭർത്താവ് ജിജുവിന് അയച്ചു നൽകി. ഇദ്ദേഹം ഇത് കുടുംബ ഗ്രൂപ്പിലേക്ക് അയച്ചതോടെയാണ് സിജിയിലെ ഗായികയ്ക്ക് അംഗീകാരം ലഭിക്കുന്നത്. ഭാര്യയുടെ പാട്ട് പുറം ലോകത്തെത്തിക്കണമെന്ന് ജിജുവും തീരുമാനിച്ചു. ഇതോടെ ഒന്നുകൂടി മനോഹരമാക്കി പ്രൊഫഷണൽ മികവോടെ റെക്കോർഡ് ചെയ്തു. കുറച്ച് പാട്ടുകൾ ചിട്ടപ്പെടുത്തി അത് ഹസ്ബൻഡിന് അയച്ചു കൊടുക്കുകയും അദ്ദേഹത്തിന് വളരെ ഇഷ്ടപ്പെടുകയും അങ്ങനെ അത് പ്രൊഡ്യൂസ് ചെയ്യുകയും അത് മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് തീരുമാനിക്കുകയും ചെയ്തു. നെൽസൺ പീറ്ററാണ് ഓർക്കസ്ട്ര നിർവഹിച്ചത്. ക്രിസ്തീയ ഭക്തിഗാനങ്ങൾ റിലീസ് ചെയ്യുന്ന സിയോൺ ക്ലാസിക് യൂട്യൂബ് ചാനലിലൂടെ 10,000 ആളുകളാണ് പാട്ട് ആസ്വദിച്ചത്. ഇതിന്റെ തമിഴ് വെർഷൻ ചെയ്യാനുള്ള ഒരുക്കത്തിലാണിവർ. എഴുതി സംഗീതം ചെയ്തു വച്ചിട്ടുള്ള 5 ഗാനങ്ങൾ പുറത്തിറക്കാനുള്ള ശ്രമത്തിലാണ് സിജി. ചെമ്പൈ സംഗീതോത്സവം തുടരുന്നു. ഗുരുവായൂരിൽ ചെമ്പൈ സംഗീതോത്സവത്തിന്റെ 5 ദിവസം വ്യത്യസ്ത കച്ചേരികളാണ് സ്പെഷ്യൽ കച്ചേരിയിൽ അരങ്ങേറിയത്. വൈക്കം വിജയലക്ഷ്മിയുടെ കച്ചേരിയും ഗായത്രി വീണ വാദനവും കൂടുതൽ ഹൃദ്യമായി. ഡോക്ടർ ആനേടി ധനലക്ഷ്മി, ബാംഗ്ലൂർ രവി, കിരൺ, പ്രകാശ് ഉള്ളേരി തുടങ്ങിയവരാണ് വേദി കീഴടക്കിയത്. ചെമ്പൈ സംഗീതോത്സവത്തിൽ വൈക്കം വിജയലക്ഷ്മി അവതരിപ്പിച്ച ഗായത്രി വീണാവാദനവും സംഗീത കച്ചേരിയും ഒരുപോലെ ഹൃദ്യമായി. സ്പെഷ്യൽ കച്ചേരിയിൽ 6 മുതൽ 7 വരെ ഡോക്ടർ ആനയടി ധനലക്ഷ്മിയുടെ സംഗീത കച്ചേരിയാണ് അരങ്ങേറിയത്. ആകാശവാണിയിൽ എ ഗ്രേഡ് ആർട്ടിസ്റ്റായ ധനലക്ഷ്മി നിരവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട്. ഡോക്ടർ വി സിന്ധു വയലിനും ഐമനം സജീവ് മൃദംഗവും കുമരകം ഗണേഷ് ഗോപാൽ ഖടവും പറവൂർ ഗോപകുമാർ മുഖർശംഖും വായിച്ചു. മുതൽ 8 വരെ ബാംഗ്ലൂർ രവികിരൺ കച്ചേരി അവതരിപ്പിച്ചു. ആർ സ്വാമിനാഥൻ വയലിനും, ഡൽഹി സായിറാം മൃദംഗവും, ഉടുപ്പി ബാലകൃഷ്ണൻ ഖടവും വായിച്ചു. രാത്രി 8 മുതൽ 9 വരെ പ്രകാശ് ഉള്ളേരിയുടെ ഹാർമോണിയം കച്ചേരി അരങ്ങേറി. സൗന്ദരരാജൻ വീണയും ചേർത്തല രാജേഷ് ഫ്ലൂട്ടും പാലക്കാട് മഹേഷ് കുമാർ മൃദംഗവും മഹേഷ് മണി തബലയും വായിച്ച് വേദിയെ അവിസ്മരണീയമാക്കി. ക്ഷേത്രത്തിൽ ദശമി, ഏകാദശി, ദ്വാദശി ദിവസങ്ങളിലെത്തുന്ന എല്ലാ ഭക്തർക്കും ക്ഷേത്രദർശനത്തിന് അനുവാദം നൽകുമെന്ന് ദേവസ്വം അറിയിച്ചു. വെർച്വൽ ക്യൂ വഴി 10,000 പേർക്ക് ദർശനം അനുവദിച്ചതിന് പുറമെയാണ് ഇത്. ഈ മാസം 14 ഏകാദശി. ന്യൂസ് 18 ഗുരുവായൂർ. ഇടുക്കി ഡാം ടോപ്പിൽ സഞ്ചാരയോഗ്യമായ റോഡില്ലാതെ 20 കുടുംബങ്ങൾ. പദ്ധതിക്കാലത്ത് KCB നിർമ്മിച്ച റോഡ് ഉപയോഗിക്കുന്നുണ്ടെങ്കിലും പഞ്ചായത്ത് ഏറ്റെടുത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താത്തതാണ് ഇവരുടെ യാത്രയ്ക്ക് തടസ്സമാകുന്നത്.
ഇടുക്കി ആർച്ച് ഡാമിന് സമീപം ഡാം ടോപ്പിൽ താമസിക്കുന്ന 20 കുടുംബങ്ങൾക്കുള്ള ഏക സഞ്ചാര മാർഗമാണ് ഈ പാത. ഓരോ മഴക്കാലത്തും ഈ റോഡ് ഇടിഞ്ഞു പൊളിഞ്ഞു പോകും. നാട്ടുകാർ ചേർന്ന് കുഴികൾ നികത്തിയാണ് പിന്നീട് ഓട്ടോറിക്ഷ പോലും കടന്നു വരുന്നത്. കാലങ്ങളായി ത്രിതല പഞ്ചായത്തുകൾക്ക് മുന്നിൽ റോഡ് നിർമ്മിക്കണമെന്ന ആവശ്യം പ്രദേശവാസികൾ ഉന്നയിക്കുന്നുണ്ടെങ്കിലും ഇതുവരെ അധികൃതർ ഇക്കാര്യം പരിഗണിച്ചില്ല. ഇവിടെയുള്ള നാട്ടുകാർ 10-30 കുടുംബങ്ങൾ ഉപയോഗിച്ച് വന്നിരുന്നതാണ്. അത് 2012 സെപ്റ്റംബർ 9 ഒരു സ്വകാര്യ വ്യക്തി ഇതിൻ്റെ ഫ്രണ്ട് ഏജ് 40.1 ഓളം ഇടിച്ചു നിരത്തി ഈ റോഡ് നശിപ്പിച്ച് കളഞ്ഞിട്ടുള്ളത്. അന്ന് മുതൽ ഈ റോഡിങ്ങനെ നശിച്ച് നാരാണക്കല്ലു എന്ന് കിടക്കുകയും ഇടക്കാലത്ത് സമീപത്തെ ചിലർ റോഡിന്റെ പരിസരം കയ്യേറി. ഇതോടെ വഴി കൂടുതൽ ദുർഘടമായി. മുൻപ് 4 ലക്ഷം രൂപ വിനിയോഗിച്ച് കുറച്ചു ഭാഗം കോൺക്രീറ്റ് ചെയ്തു. ഇടുക്കി പദ്ധതിക്ക് വേണ്ടി KCB ഉപയോഗിച്ചിരുന്ന ഈ റോഡ് ത്രിതല പഞ്ചായത്തുകൾ ഏറ്റെടുത്ത് അറ്റകുറ്റപ്പണി നടത്തിയാൽ നാട്ടുകാർക്ക് പ്രയോജനമാകും. News 18 ഇടുക്കി. നിശ്ചയദാർഢ്യം കൊണ്ട് മാത്രം ഇടുക്കി വലിയ തോവാള സ്വദേശിയായ മഞ്ജു കൃഷിയിലേക്ക് ഇറങ്ങിയത്. 10 വർഷങ്ങൾ കൊണ്ട് കൃഷിക്കൊപ്പം പച്ചക്കറി തൈ ഉൽപ്പാദനത്തിലൂടെ മികച്ച സംരംഭ കൂടിയായിരിക്കുകയാണ് ഈ വീട്ടമ്മ. കൃഷി എങ്ങനെ ലാഭകരമാക്കാം എന്നതിന് ഉത്തമ ഉദാഹരണമാണ് മഞ്ജുവിന്റെ കൃഷിരീതികൾ. കുടുംബശ്രീ നൽകിയ പ്രോത്സാഹനമാണ് കൃഷിയിലേക്കിറങ്ങാൻ മഞ്ജുവിനെ പ്രേരിപ്പിച്ചത്. കുന്നിൻമുകളിലെ ചരൽക്കല്ലുകൾ നിറഞ്ഞ ഭൂമിയിൽ വിവിധ കൃഷികൾ ചെയ്തു. തുടക്കത്തിൽ ആവശ്യമായ വെള്ളം പോലും ലഭ്യമാകാത്ത സാഹചര്യമായിരുന്നു. എന്നാൽ പച്ചക്കറി കൃഷിയിലും കുരുമുളക് ഫലവൃക്ഷങ്ങൾ ഉൾപ്പെടെയുള്ള സമ്മിശ്ര കൃഷിയിലും വിവിധ പരീക്ഷണങ്ങൾക്ക് മഞ്ജു തുനിഞ്ഞതോടെ മികച്ച വിളവും ലഭിച്ചു. 2016 മികച്ച യുവകർഷകയ്ക്കുള്ള പുരസ്കാരം ഈ വീട്ടമ്മയെ തേടിയെത്തി. പച്ചക്കറി തൈകൾ ചോദിച്ച് ആവശ്യക്കാർ എത്തി തുടങ്ങിയതോടെ ചെറിയ തോതിൽ നഴ്സറി തുടങ്ങി. വിത്ത് തൈയൊക്കെ ചോദിക്കുന്ന അവസ്ഥയിൽ ഒരു നഴ്സറി എന്തുകൊണ്ട് തുടങ്ങിക്കൂടാ എന്നുള്ള ചിന്ത എന്റെ മനസ്സിലേക്ക് വന്നു. കൂടുതലും പച്ചക്കറി തൈകള്, കുരുമുളക് തൈകള്, ഫലവൃക്ഷ തൈകള്, അതുപോലെ തന്നെ പൂച്ചെടികളിൽ പുതിയതായിട്ട് തുടങ്ങാനായിട്ട് ആരംഭിക്കാനായിട്ട് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. 22 പച്ചക്കറി തൈകളാണ് മഞ്ജു നടത്തുന്ന ഹരിതശ്രീ ഓർഗാനിക് നഴ്സറിയിൽ ഉത്പാദിപ്പിക്കുന്നത്. അടുക്കളത്തോട്ടം ഒരുക്കുന്നതിനായി ഹൈബ്രിഡ് ഇനം പച്ചക്കറി തൈകൾ തേടി നിരവധി കർഷകർ ഇവിടെ എത്തുന്നു. ഇടുക്കിയിലെ മിക്ക ഗ്രാമപഞ്ചായത്തുകളിലേക്കും കുടുംബശ്രീ യൂണിറ്റിലേക്കും ആവശ്യമായ പച്ചക്കറി തൈകൾ ഇവിടെ നിന്നാണ് വിതരണം ചെയ്യുന്നത്. വിദൂര മേഖലകളിലുള്ളവർക്ക് തൈകൾ ലഭ്യമാക്കുന്നതിനായി വാഹനത്തിലെത്തിച്ചും വിതരണം നടത്തുന്നുണ്ട്. പച്ചക്കറി തൈകൾക്കൊപ്പം ഫലവൃക്ഷങ്ങൾ, കുരുമുളക് തുടങ്ങിയവയുടെ തൈകളും ഉൽപ്പാദിപ്പിക്കുന്നു. അലങ്കാര ചെടികൾക്കായുള്ള ഒരു നഴ്സറി കൂടി ആരംഭിക്കുന്നതിനുള്ള ഒരുക്കത്തിലാണ് ഈ വീട്ടമ്മ. News 18 ഇടുക്കി. വീണ്ടും വാർത്തകളിലേക്ക്. ആനയെ പേടിച്ച് സ്വന്തം വീടിന് മുകളിൽ ഷെഡ് കെട്ടി താമസിക്കേണ്ട ഗതികേടിലാണ് മൂന്നാർ ചിന്നക്കനാലിലെ ഒരു കൂട്ടം ആദിവാസികൾ. ഏതു സമയവും കാടിറങ്ങി വരുന്ന ആനകളെ പേടിച്ച് കുടിവെള്ളമെടുക്കാൻ പോലും കഴിയാത്ത നിലയിലാണിവർ. മൂന്നാർ ചിന്നക്കനാലിലെ 301 കോളനിക്കാരുടെ സ്ഥിതിയാണിത്. പരിഹാരം കാണേണ്ട അധികാരികൾ പോലും ഇവരുടെ തുണയ്ക്കില്ല. ചിന്നക്കനാടിലെ 301 കോളനി. 2002 ഇടുക്കി ജില്ലയിലെ പലയിടങ്ങളിലുണ്ടായിരുന്ന 301 ആദിവാസി കുടുംബങ്ങൾക്ക് സർക്കാർ നൽകിയ ഭൂമി, വീട് വെക്കാനുള്ള പണവും, സ്വന്തം ഭൂമിയും വീടും സ്വപ്നം കണ്ട് ഇവിടേക്ക് എത്തിയവരെ വരവേറ്റതാകട്ടെ ആനപ്പേടിയും. ഏതു നേരവും കാടിറങ്ങി വരുന്ന ആനകളെ പേടിച്ചു വേണം ഇവർക്ക് ജീവിക്കാൻ. കോളനിക്കാരായ 5 ഇതുവരെ കാട്ടാന കൊന്നു. ഗുരുതരമായി പരിക്കേറ്റവർ നിരവധി. 2008 കോളനിവാസിയായ പളനിസ്വാമിയെ കാട്ടാന കൊന്നതിൽ പ്രതിഷേധിച്ച് ഉദ്യോഗസ്ഥരെ തടഞ്ഞുവെച്ചിരുന്നു. പരിഹാരം കാണുമെന്നായിരുന്നു അന്ന് അധികാരികളുടെ വാക്ക്. അവർ പോയ വഴിക്ക് വാക്ക് വെറും വാക്കായി. ഇവിടെ ഒരു വഴിവിളക്ക് പോലുമില്ല. അതൊക്കെ എന്താണെങ്കിലും ചെയ്യുന്നുണ്ട്, അതൊക്കെ ശരിയാ. എന്നാലും അതുപോലെ ചെയ്തു തരുന്നില്ല. ആനയിറങ്കൽ ഡാമിന് സമീപം കുഴി കുത്തിയാണ് കോളനിക്കാർ കുടിവെള്ളം എടുക്കുന്നത്. ആന ഇറങ്ങുന്നതിനാൽ വെള്ളമെടുക്കാൻ ആർക്കും പോകാൻ കഴിയാതെയായി. ഡാമിന്റെ സൈഡിൽ പോയി കുളം കുത്തി ആ വെള്ളമാണ് ഞങ്ങൾ എടുക്കുന്നത്. ആനപ്പേടി കാരണം കുട്ടികൾക്ക് സ്കൂളിൽ പോകാനാകുന്നില്ല. ഒരു അംഗൻവാടി ഉണ്ടായിരുന്നതും മാറ്റി. ഇവിടുത്തെ പിള്ളേർക്ക് പഠിക്കാൻ വേണ്ടി അംഗൻവാടിയില്ല. അംഗൻവാടി പോകണമെങ്കിൽ വെള്ളം കടന്ന് വേണം പോകാൻ വേണ്ടി. അംഗൻവാടി പിന്നെ വഴിയില്ല, വണ്ടി വരത്തില്ല. ആനയുടെ
പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ആനയെ പേടിച്ച് പലരും ഭൂമി ഉപേക്ഷിച്ചു. 50 കുടുംബങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. പരാതി നൽകിയതോടെ ഭൂമി ഉപേക്ഷിക്കാൻ വനം വകുപ്പും ഇവരോട് പറയുകയാണ്. വാഗ്ദാനം ചെയ്യുന്നത് തുച്ഛമായ നഷ്ടപരിഹാരവും. ഫോറസ്റ്റുകാരുടെ ഒരു വർഷം ഫോറസ്റ്റുകാരുടെ ചെല്ലുക, 10 ലക്ഷം രൂപയ്ക്ക് ആരെങ്കിലും പോവോ? ഞങ്ങൾ ഏത് കാലത്ത് വെറും ഇപ്പം ഈ 10 ലക്ഷം മേടിച്ചോ ഞങ്ങൾ നാട്ടിലേക്ക് പോവുകയാണെങ്കിൽ ഈ 6 ലക്ഷം രൂപ വീട് പണിയണമെങ്കിൽ വേണം. ഈ 4 ലക്ഷം രൂപ വെച്ച് എന്നാ ചെയ്യും ഞങ്ങൾ? അങ്ങനെ ഞങ്ങൾക്ക് ഞങ്ങൾ ഫോറസ്റ്റുകാരെ ഭീഷണിപ്പെടുത്തുക. ഞങ്ങൾക്ക് ഇവിടെ പട്ടയം തരുമ്പം ആന ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഇവിടെ വന്ന് താമസിച്ചു വർഷങ്ങൾ. കുറേ നാൾ കഴിഞ്ഞപ്പം ആന ഇവിടുത്തെ 1-2 പേരെയൊക്കെ ആന കൊന്നപ്പം പിന്നെ ആൾക്കാരെല്ലാം ഇവിടുന്ന് വിട്ടുപോയി. പിന്നെ മെയിനായിട്ട് ഇവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങളൊന്നും തന്നെ ഇല്ല. 19 വർഷമായിട്ട് കുടിവെള്ളം പോലും ഇവിടെ എത്തിയിട്ടില്ല. എവിടെ പോകുമെന്ന ചോദ്യം അവശേഷിക്കുന്നതിനാൽ ആനയെ പേടിച്ചും ഇവിടെ തന്നെ കഴിയുകയാണ് ഈ കുടുംബങ്ങൾ. ആനയിൽ നിന്ന് രക്ഷപ്പെടാൻ അവർ കണ്ടെത്തിയ മാർഗമാണ് വീടുകൾക്ക് മുകളിലെ ഷെഡുകൾ. താമസിക്കാൻ ഭൂമി നൽകിയ സർക്കാരിന് അവരുടെ സുരക്ഷിത ജീവിതം ഉറപ്പാക്കാനുള്ള ബാധ്യതയുമുണ്ട്. 301 കോടതിയിൽ ഇനിയും ഒരാൾ കൂടി കാട്ടാനയ്ക്ക് ഇരയാകുന്നില്ലെന്ന് ഉറപ്പാക്കാൻ അധികാരികൾക്ക് കഴിയണം. ന്യൂസ് 18 ഇടുക്കി. വടകര പാലൊളിപ്പാലത്തെ നിരവധി കുടുംബങ്ങൾ യാത്രാ ദുരിതം അനുഭവിക്കുകയാണ്. ഇവർ ഉപയോഗിച്ചിരുന്ന റോഡ് ദേശീയപാതാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് മുറിച്ചു മാറ്റിയതോടെയാണ് യാത്രാക്ലേശം. ദേശീയപാതാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പാലൊളിപ്പാലത്തുകാരുടെ ദുരിതം തുടരുകയാണ്. നാട്ടുകാർക്ക് സഞ്ചാര സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്ന നില പലയിടത്തുമുണ്ട്. വടകര പാലൊളിപ്പാലത്ത് ദേശീയപാതയ്ക്ക് പടിഞ്ഞാറുള്ള നിരവധി കുടുംബങ്ങൾ റോഡ് മുറിഞ്ഞതുമൂലം പുറത്തേക്ക് പോകാൻ കഴിയാത്ത സ്ഥിതിയിലാണ്. വില്ലേജ് ഓഫീസ് കുനിയിൽ താഴെ റോഡാണ് ഇത്തരത്തിൽ മുറിഞ്ഞുപോയത്. പല ആവശ്യങ്ങൾക്കും ടൗണിലെത്താൻ ഏറെ ദൂരം സഞ്ചരിക്കേണ്ട അവസ്ഥയാണ്. ജനങ്ങൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ്. വീടുകളിൽ നിന്ന് ഇറങ്ങി മുന്നോട്ടേക്ക് പോകാൻ പറ്റാത്ത ഒരവസ്ഥ ഇപ്പോൾ സഞ്ജാതമായിരിക്കുകയാണ്. മഴക്കെടു മൂലം റോഡുകൾ താറുമാറായി. അതുപോലെ തന്നെ റോഡിൻ്റെ വികസനമായിട്ട് ബന്ധപ്പെട്ട് വീടുകളിൽ നിന്ന് യാത്രാ സൗകര്യം നിഷേധിക്കപ്പെട്ടതുപോലുള്ള ഒരവസ്ഥയാണ്. റോഡ് അവസാനിക്കുന്നയിടത്ത് ദേശീയപാതയുടെ സർവീസ് റോഡ് നിർമ്മിക്കുന്നുണ്ട്. എന്നാൽ ഈ റോഡിനെ സർവീസ് റോഡുമായി ബന്ധിപ്പിക്കാൻ നടപടിയായിട്ടില്ല. ഇക്കാര്യത്തിൽ അധികൃതരോട് സംസാരിക്കുമെന്ന് സ്ഥലം സന്ദർശിച്ച KK രമ MLA പറഞ്ഞു. ന്യൂസ് 18 വടകര. കുടിവെള്ളക്ഷാമത്തിനും പാടശേഖരങ്ങളിലെ ജലസേചന പ്രശ്നത്തിനും പരിഹാരമാകുന്നു. പട്ടാമ്പിയിൽ കീഴായൂരിന് സമീപം ഭാരതപ്പുഴയിൽ പുതിയ തടയണ നിർമ്മിക്കുന്നു. 3 വർഷത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തിയാക്കും. നഗരത്തിലെ കുടിവെള്ള പ്രശ്നത്തിനും ഇതോടെ പരിഹാരമാകും. പട്ടാമ്പി കീഴായൂർ നമ്പ്രത്തെയും ഞങ്ങാട്ടിരി പമ്പ് ഹൌസിനെയും ബന്ധിപ്പിക്കുന്നതാണ് തടയണ. 325 മീറ്റർ നീളത്തിലും 2 മീറ്റർ ഉയരത്തിലുമാണ് നിർമ്മാണം. 28 ഷട്ടറുകൾ ഉണ്ടാകും. കീഴായൂർ പാടശേഖരം, ആര്യമ്പാടം പാടശേഖരം, തൃത്താല ഞാങ്ങാട്ടെരിയിലെയും തിരുമിറ്റുകോടിയിലെയും 947 ഹെക്ടർ പാടശേഖരങ്ങളിലും വെള്ളമെത്തിക്കാൻ കഴിയും. 3 വർഷത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തിയാക്കാനാണ് ലക്ഷ്യം. വളരെ മികച്ച രീതിയിലുള്ളൊരു തടയണയാണ്. പട്ടാമ്പി കീഴായൂർ നമ്പ്രത്തെയും ഞാങ്ങാട്ടിരി പമ്പ് ഹൌസിനെയും യോജിപ്പിച്ചുകൊണ്ടുള്ള 325 മീറ്റർ നീളത്തിലും 2 മീറ്റർ ഉയരത്തിലുമായിട്ടുള്ള തടയണ, ആ തടയണയാണ് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത്. കിടായൂർ പാടശേഖരം, ആര്യമ്പാടം പാടശേഖരം, തൃത്താല പഞ്ചായത്തിലെ ഞാങ്ങാട്ടിയിലും തിരുമിറ്റക്കോടിലെയും ഏതാണ്ട് 947 ഹെക്ടർ പാടത്തേക്ക് ജലസേചനം നടത്താൻ കഴിയുന്ന ഒരു വലിയ വിപുലമായ പദ്ധതിയാണ്. നഗരത്തിലെ പ്രധാനപ്പെട്ട 2 കുടിവെള്ള പദ്ധതികൾക്കും സഹായകമാകുന്നതാണ് പുതിയ തടയണ. പട്ടാമ്പി നഗരത്തിലെയും കുടിവെള്ളക്ഷാമത്തിന് ഇതോടെ പരിഹാരമാകും. അപ്പോൾ ഈ ഒരു തടയണ ഞങ്ങളും ഈ കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ തടയണ കൂടി യാഥാർത്ഥ്യമാകുന്നത്. ഈ തടയണ കൂടി യാഥാർത്ഥ്യമാകുന്നതോടുകൂടി ഞങ്ങൾ ഉദ്ദേശിച്ച ഈ കുടിവെള്ള പ്രശ്നങ്ങൾക്ക് ഒരു ശാശ്വതമായ പരിഹാരം കണ്ടെത്തുവാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഈ പട്ടാമ്പി മുനിസിപ്പൽ പ്രദേശത്തുള്ള ഏക്കറ് കണക്കിന് കർഷകർക്ക് അവരുടെ കൃഷിയിടങ്ങളിൽ ഇഷ്ടംപോലെ വെള്ളം ലഭിക്കുന്ന ഒരു സാഹചര്യം കൂടി ഈ തടയണ യാഥാർത്ഥ്യമാവുന്നതോടുകൂടി സാധിക്കും. തടയണ നിർമ്മാണത്തിന് 35.5 കോടി രൂപയുടെ അനുമതി നബാർഡിൽ നിന്ന് ലഭിച്ചു. വെള്ളിയാങ്കല്ല് തടയണയുടെ പ്രയോജനം പട്ടാമ്പി പാലം വരെ മാത്രമാണ് ലഭിച്ചിരുന്നത്. ന്യൂസ് 18 പട്ടാമ്പി. പട്ടാമ്പിയിൽ ഭാരതപ്പുഴയോരത്ത് മാലിന്യം നിക്ഷേപിക്കാനുള്ള നഗരസഭയുടെ നീക്കം തടഞ്ഞ നാട്ടുകാർ. നഗര സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി ഭാരതപ്പുഴ ശുചീകരിച്ച് ശേഖരിച്ച മാലിന്യങ്ങളാണ് 2 കിലോമീറ്റർ അകലെ പുഴയിൽ തന്നെ നിക്ഷേപിച്ചത്. നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് കുഴിച്ചിട്ട മാലിന്യം നീക്കം ചെയ്തു. എന്നാൽ മാലിന്യം ശാസ്ത്രീയമായി സംസ്കരിക്കുകയാണ് ചെയ്തതെന്നാണ് നഗരസഭയുടെ വിശദീകരണം.
പട്ടാമ്പി നഗര സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായിട്ടാണ് ഇറിഗേഷൻ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഭാരതപ്പുഴ ശുചീകരണം നടത്തിയത്. ശേഖരിച്ച മാലിന്യങ്ങൾ ലോറികളിൽ കൊണ്ടുവന്ന് കീഴയൂർ നമ്പ്രം ഭാഗത്ത് പുഴയോർത്ത് തന്നെ കുഴിച്ചിട്ടു. JCB എത്തിച്ച് ആഴത്തിൽ കുഴിയെടുത്താണ് നിക്ഷേപിച്ചത്. മാലിന്യ റോഡുകൾ വരുന്നത് കണ്ട നാട്ടുകാർ നഗരസഭയുടെ നീക്കം എതിർത്തു. ജലസേചന വകുപ്പിന്റെ നേതൃത്വത്തിൽ കമാനം മുതൽ ഗുരുവായൂർ അമ്പലം വരെ പുഴയോരത്ത് നടത്തിയ ശുചീകരണ പ്രവൃത്തിയുടെ മാലിന്യങ്ങളാണ് ഇവിടെ കൊണ്ടുവന്ന് തള്ളിയത്. നമുക്ക് വീട്ടിലൊരു മാലിന്യം പോലും കത്തിക്കാനോ മറ്റുള്ളതിനോ ആഗ്രഹമില്ല. അതുപോലെ തന്നെ നഗരസഭ ഈ വേസ്റ്റ് കൊണ്ടുപോകണം, ഇല്ലെങ്കിൽ പോലും 50 രൂപ വേണമെന്നാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ ഒരു നഗരസഭയാണ് നഗരസഭയിലെ വേസ്റ്റ് ഈ കുടിവെള്ള സ്രോതസ്സായ ഭാരതപ്പുഴയിൽ നിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ മാലിന്യം ഇവിടെ തട്ടാൻ ഈ നാട്ടിലെ ജനങ്ങളും ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയിൽ ഇത് ഇവിടെ അനുവദിക്കില്ല. അഴുക്കുചാൽ ആശുപത്രി മാലിന്യങ്ങളും ഇക്കൂട്ടത്തിലുണ്ടായിരുന്നു. നഗരസഭ തന്നെ ജനവാസ പ്രദേശത്ത് മാലിന്യം കുഴിച്ചിട്ടതിനെതിരെ പ്രതിഷേധം ഉയർന്നു. ആ പുഴയിൽ നിന്നും ഏകദേശം 1 കിലോമീറ്റർ ദൂരെ പുഴയിൽ തന്നെ ആ മാലിന്യം കൊടുന്ന് പുഴയുടെ മുകൾ ഭാഗത്തായി മാലിന്യം കൊടുന്ന് തള്ളുകയാണ്. ഭരണസമിതി ആരാണെങ്കിലും ഇത് ഈ ഭാഗത്തുള്ള ജനങ്ങളോട് ഇവിടെ ഔട്ട് ചെയ്ത് വിജയിപ്പിച്ച ആളുകളെ ദ്രോഹിക്കുന്ന ഒരു നടപടിയാണ്. എന്നാൽ മാലിന്യം സംസ്കരിച്ചത് ശാസ്ത്രീയമായിട്ടാണെന്നാണ് നഗരസഭയുടെ വിശദീകരണം. നഗരസഭ പ്രവർത്തനങ്ങളെ ചിലർ ബോധപൂർവം തടസ്സപ്പെടുത്തുകയാണെന്നും വൈസ് ചെയർമാൻ TP ഷാജി പറഞ്ഞു. ഇപ്പോൾ മുനിസിപ്പാലിറ്റി ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വളരെ നല്ല രീതിയിലുള്ള തീരുമാനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ അത് അട്ടിമറിക്കാനുള്ള ആസൂത്രിത ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ നടന്നു വരുന്നത്. എന്തായാലും പ്രതിഷേധങ്ങൾക്കൊടുവിൽ മാലിന്യം ഇവിടെ നിന്നും എടുത്ത് നഗരസഭയുടെ ഖരമാലിന്യ സംസ്കരണ പ്ലാന്റിലേക്ക് മാറ്റി. ന്യൂസ് 18 പട്ടാമ്പി. കണ്ണൂർ കല്ലിക്കണ്ടി NAM കോളേജിൽ പുതിയതായി നിർമ്മിച്ച സ്റ്റേഡിയങ്ങൾ ഉദ്ഘാടനത്തിന് സജ്ജമായി. UGC സഹകരണത്തോടെ കോളേജ് മാനേജ്മെന്റാണ് മികച്ച നിലവാരത്തിൽ ഇൻഡോർ ഔട്ട്ഡോർ സ്റ്റേഡിയങ്ങൾ നിർമ്മിച്ചത്. മന്ത്രി PA മുഹമ്മദ് റിയാസ് തിങ്കളാഴ്ച സ്റ്റേഡിയങ്ങൾ ഉദ്ഘാടനം ചെയ്യും. കല്ലിക്കണ്ടി NAM കോളേജിൽ ബാഡ്മിന്റൺ, വോളിബോൾ, ബാസ്കറ്റ്ബോൾ എന്നിവയ്ക്കായി 300 പേർക്ക് ഇരിക്കാവുന്ന ബാൽക്കണി അടക്കമുള്ള വിപുലമായ സൗകര്യത്തോടുകൂടിയാണ് ഇൻഡോർ സ്റ്റേഡിയം നിർമ്മിച്ചിരിക്കുന്നത്. 400 മീറ്റർ ട്രാക്കോടുകൂടിയ ഔട്ട്ഡോർ സ്റ്റേഡിയം UGCയിൽ നിന്നും ലഭിച്ച 40 ലക്ഷം രൂപ ഉൾപ്പെടെ 62 ലക്ഷം രൂപ ചിലവഴിച്ചാണ് പൂർത്തീകരിച്ചത്. കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ തന്നെയുള്ള ഏറ്റവും വലിയ ഇൻഡോർ സ്റ്റേഡിയം, അന്താരാഷ്ട്ര നിലവാരത്തിൽ ഇൻഡോർ സ്റ്റേഡിയം, ഏകദേശം 2.5 കോടിയോളം രൂപ ചെലവഴിച്ചുള്ള ഇൻഡോർ സ്റ്റേഡിയത്തിൻ്റെ ഉദ്ഘാടന കർമ്മം തിങ്കളാഴ്ച കാലത്ത് 8:30 നമ്മുടെ ബഹുമാനപ്പെട്ട കേരള പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി PV മുഹമ്മദ് റിയാസ് നിർവഹിക്കുകയാണ്. ഏകദേശം 1100 കുട്ടികൾ പഠിക്കുന്ന ഈ കോളേജിലെ കുട്ടികളുടെ കായികമായ പുരോഗതിക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്നത് മാനേജ്മെൻറ്റും അതുപോലെ തന്നെ UGCയും കോൺട്രിബ്യൂട്ട് ചെയ്തുകൊണ്ട് ഉണ്ടാക്കിയ ഈ സ്റ്റേഡിയം എന്തുകൊണ്ടും കോളേജിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഒരു എടുത്തു പറയേണ്ടുന്ന ഒരു നേട്ടമാണ്. തലശ്ശേരി കഴിഞ്ഞാൽ ഏറ്റവും വലിയ 400 മീറ്റർ ട്രാക്ക്, ഫുട്ബോൾ ഫീൽഡും ഹോക്കിയും മറ്റ് ദേശീയ ഗെയിമുകളും കളിക്കാനുള്ള ഒരു സൗകര്യമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. 2.5 കോടി രൂപ ചിലവിൽ നിർമ്മിച്ച ഇൻഡോർ സ്റ്റേഡിയത്തിന് UGC ഗ്രാൻഡായി 70 ലക്ഷം രൂപയാണ് അനുവദിച്ചത്. ഇതിൽ 35 ലക്ഷം രൂപ ഇതിനകം കോളേജിന് ലഭിച്ചിട്ടുണ്ട്. പുതിയ സ്റ്റേഡിയങ്ങൾ വിദ്യാർത്ഥികളുടെ കായിക മികവ് പരിപോഷിപ്പിക്കുന്നതിന് ഉതകുമെന്ന ഉറപ്പിലാണ് അധികൃതർ. ന്യൂസ് 18 കണ്ണൂർ. നടവർത്തമാനം പൂർണ്ണമാകുന്നു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും.